ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പഴം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പലഹാരം ഉണ്ടാക്കുന്നതായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാഷ്യൂനട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുന്തിരി 1 ടീസ്പൂൺ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കേഷ്യനട്ടും ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർക്കാം. പഴം ഒന്ന് 2-3 മിനിറ്റ് വഴച്ചെടുക്കണം. നന്നായിട്ട് പഴം സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴച്ചെടുക്കാം. പഴം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയും പഴമൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. പഞ്ചസാര പൊടിക്കുമ്പോൾ ഏലക്കായും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചത്. പിന്നെ ബ്രെഡ് ക്രംസ് 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും കുറച്ച് കുറച്ചായി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം. മീഡിയം സൈസുള്ള ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. നേരത്തെ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുമ്പോൾ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ബോൾസും ഇതുപോലെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസിൽ നിന്നും ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണം. എന്നാൽ എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ചെയ്ത് ഇട്ടു. ഇതിപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അതുപോലെ തന്നെ ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.